SSLC പരീക്ഷ എഴുതുവാനായി തയ്യാറെടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ. SSLC പരീക്ഷ നമ്മുടെ ജീവിതത്തിലെ പ്രധാന പരീക്ഷയാണ്. പക്ഷേ ഒരു സത്യം പറയട്ടെ, ഈ പരീക്ഷയ്ക്ക് A+ നേടാൻ വളരെ എളുപ്പമാണ്. യാതൊരു ടെൻഷനും നിങ്ങൾക്ക് വേണ്ട. ക്ലാസ്സിൽ കേട്ടും വായിച്ചും പറഞ്ഞും നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ വാചകത്തിൽ എഴുതിയാൽ മാത്രം മതി. അതിനാണ് ഫുൾ മാർക്ക് കിട്ടുക. കൂൾ ഓഫ് ടൈം 15 മിനിറ്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. അത് ചോദ്യങ്ങൾ വായിക്കുന്നതിനും ഉത്തരങ്ങൾ മനസ്സിൽ ആലോചിച്ച് ഉറപ്പിക്കുന്നതിനുമാണ്. വേറൊരു രഹസ്യം കൂടെ നിങ്ങളെ സൂചിപ്പിക്കാം. കൂൾ ഓഫ് ടൈം നിങ്ങളെ പഠിപ്പിക്കുന്ന അധ്യാപകർ ആ സമയത്ത് ചോദ്യം വായിച്ചാലും എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം ഓർക്കണമെന്നില്ല. അത് നമ്മളുടെ മനസ്സിൻ്റെ പ്രത്യേകതയാണ്. ആദ്യ വായനയിൽ കുറേ ചോദ്യങ്ങളുടെ ഉത്തരം മനസ്സിൽ വരും. നിങ്ങളത് ചോദ്യത്തിൻ്റെ സൈഡിൽ ടിക്ക് ചെയ്ത് വെക്കുക. വീണ്ടും രണ്ടാമത് വായിക്കുക. അപ്പോൾ കുറേ കൂടെ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ വരും. വീണ്ടും ഓർക്കാത്തത് വായിക്കുക. അങ്ങനെ രണ്ടോ മൂന്നോ ആവർത്തി വായിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതും വായിച്ചതുമായ കാര്യങ്ങളിൽ നിന്ന് ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ തീർച്ചയായും മനസ്സിലെത്തിച്ചേരും. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് ആ വസ്തുത മനസ്സിലാക്കിയിരിക്കണം. കുറേ ചോദ്യങ്ങൾക്ക് ഉത്തരം നമ്മൾ ചിലപ്പോൾ ഓർത്തില്ല എന്ന് വരാം. അത് പരീക്ഷ എഴുതി അറിയാവുന്നതൊക്കെ എഴുതി കഴിയുമ്പോഴേക്കും അതും കൂടെ നിങ്ങളുടെ മനസ്സിൽ വരും. ഒരു പക്ഷേ ഒന്നോ രണ്ടോ ഓർത്തില്ലെന്നും പ്രശ്നമൊന്നുമില്ല. കാരണം പരീക്ഷയ്ക്ക് ചോയ്സ് ഉണ്ട്. ആദ്യത്തെ 5 ചോദ്യങ്ങളിൽ 4 എണ്ണം എഴുതിയാൽ മതി. അങ്ങനെ ഓരോന്നിനും ചോയ്സ് ഉള്ളത് വലിയ ഭാഗ്യമാണ്. മാർക്ക് നോക്കി വേണം ഉത്തരം എഴുതാൻ. വെറുതെ വായിച്ച് വലിച്ചുവാരി എഴുതി വെക്കുന്നതുകൊണ്ട് പ്രയോജനമില്ല. 2 മാർക്കിൻ്റെ ചോദ്യത്തിന് ആവശ്യമുള്ള അത്രയും പോയിൻറ്റുകൾ എഴുതുക. 3 മാർക്കിന് അതിനനുസരിച്ചുള്ള പോയിൻറ്റുകൾ എഴുതുക. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കണക്ക് ചെയ്യുന്നത് പോലെ ഫിസിക്സിലും കണക്കുണ്ടെന്ന് ഓർക്കണം. ഫിസിക്സിലെ കണക്ക് ഫുൾ മാർക്ക് കിട്ടുന്നതിനുള്ളൊരു പ്രധാന ഉപാധിയാണ്. അവിടെ കണക്ക് പൂർണ്ണമായിട്ടും അറിയത്തില്ല എന്ന് തോന്നുമെങ്കിലും നിങ്ങൾ ചെയ്യണം. കാരണം ഫിസിക്സിൻ്റെ ചോദ്യ കണക്ക് ചെയ്യുമ്പോൾ അതിനും ഉത്തരത്തിനും മാർക്ക് കിട്ടുന്നത് പൂർണ്ണമായും ശരിയാണോ നോക്കിയിട്ടല്ല, ചെയ്ത അത്രയും സ്റ്റെപ്പുകൾക്ക് മാർക്ക് കിട്ടും. അതുകൊണ്ട് കണക്ക് ഒഴിവാക്കരുത്, അത് പൂർണ്ണമായിട്ടും നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയും വേണം. അതുപോലെ ഫിസിക്സിനും കെമിസ്ട്രിക്കുമുള്ള ചിത്രങ്ങൾ, നമുക്ക് ക്ലാസ്സിൽ വെച്ച് പ്രധാനപ്പെട്ട ചിത്രങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാകും. അത് നിങ്ങളൊന്ന് നോക്കി അത് എങ്ങനെയാണ് വരയ്ക്കുന്നത്, പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓർത്തുകൊണ്ട് വേണം പോകാൻ. സമയം